ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കണേ. ഹായ് ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ പെരി പെരി അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ പോവാ. ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് കണ്ടാലോ. വായോ വായോ വായോ. അതിനു വേണ്ടിട്ടേ നമുക്ക് മസാല ഒന്ന് റെഡി ആക്കി എടുക്കടാ. ഞാനിവിടെ ഒരു 3 പച്ചമുളക്, ഒരു ബേലീഫ്, 3 ഏലക്കായ, ഒരു കഷ്ണം പട്ട, പിന്നെ ഇതേ ഒരു 3 കരിയാമ്പു, 1/2 teaspoon മല്ലി, 1 teaspoon കുരുമുളക്, 1 teaspoon വീതം ചെറിയ ജീരകവും വലിയ ജീരകവും. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കട്ടാ. അതിനെ ഒരു അരപ്പ് റെഡി ആക്കി എടുക്കണം. അതിന് വേണ്ടിട്ട് ഞാനിവിടെ 1/2 cup മല്ലിയില, 1/4 cup പുതിന ഇല, 1 കഷ്ണം ഇഞ്ചി, 1/2 സവാള, 1/2 തക്കാളി, പിന്നെ ഇതേ ഒരു 8 വെളുത്തുള്ളി. ഇവിടുത്തെ വെളുത്തുള്ളി ഇതിൽ വലുതാണ് കേട്ടോ, അപ്പൊ നിങ്ങളൊരു 10-12 എടുക്കേണ്ടി വരും. അപ്പൊ ഇത് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മളിവിടെ എടുത്തേക്കുന്നത് 1/2 kg ചിക്കൻ ആണ്. അത് നമുക്ക് ഇതായത് ഇങ്ങനെ ഒന്ന് അടിച്ച് പരത്തി എടുക്കണോട്ട. അതിനുശേഷം പതുക്കെ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണോട്ടോ, മസാലയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിട്ടേ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ നമ്മളൊരു 3 tablespoon തൈര് എടുക്കാണ്. അതിലേക്ക് ഒരു 1/2 tablespoon നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണ്ട. നേരത്തെ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കടാ. നമ്മളിതിലേക്ക് 1 teaspoon കാശ്മീരി ചില്ലി, എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാട്ടോ. 1/4 teaspoon ഗരം മസാല, 1/4 teaspoon മഞ്ഞപ്പൊടി, അതിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മളെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാരിനേറ്റ് ചേർക്കട്ടോ. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. 5 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, ഒരു ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 200°C 40 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് 40 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. ചിക്കൻ അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ടേ നമുക്ക് പെരി പെരി സോസ് ഉണ്ടാക്കി എടുക്കാം. അതിന് വേണ്ടിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോ ഒരു 2 tablespoon ഓയിൽ ഒഴിച്ചെടുക്കട്ടാ. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമുക്കൊരു 4 tablespoon കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടോ. അതിലേക്ക് നമുക്ക് 1 tablespoon ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കട്ടാ. അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കൊരു 1/2 teaspoon പെപ്പർ പൗഡർ, 2 teaspoon ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 1/2 teaspoon കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യണ്ട. മുളക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യട്ടെ. നമുക്ക് പിള്ളേർ കഴിക്കുന്നതിന്റെ പേരിലാണ് നമ്മൾ മുളക് കുറച്ച് കുറവ് ചേർത്തേക്കണത്. അപ്പൊ നമ്മുടെ പെരി പെരി സോസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ചൂടല്പം കൂടുതലാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്പൊ അതൊക്കെ ഒന്ന് മറച്ചു വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. ടെമ്പറേച്ചർ നമ്മൾ 200°C 120°C മാറ്റേണ്ട. അപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പെരി പെരി സോസ് ഉണ്ടല്ലോ ആ സംഭവം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. ഓരോന്നുമേ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പൊ നമ്മൾ എല്ലാത്തിലും സോസൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഈ സംഭവം ഒരു 120°C 5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാട്ടാ. നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്മോക്ക് ഇട്ട് വെക്കാൻ പോവാട്ടോ. തുള്ളി ഓവന് വെച്ചിട്ട് ആ സ്മോക്ക് പോകാതെ അടച്ച് അങ്ങോട്ട് വെച്ചിട്ട് കുറച്ചു നേരം വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ നമ്മൾ നോക്കാട്ടാ. അപ്പൊ നമുക്ക് അൽഫാം ചിക്കൻ എടുത്ത് വെച്ചിട്ട് പൊളിയല്ലേ കാണാൻ തന്നെ. എന്താ ലുക്ക് കാണാതെ അടിപൊളിയല്ലേ. അമ്മക്ക് കഴിച്ചു പൊളിയാണോ? സൂപ്പർ. ഭയങ്കര ഈസി ആയിട്ടോ അൽഫാം ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. പെരിപ്പിരി ചിക്കൻ നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പോ ഇത്ര ഈസി ആണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ.
സഹിക്കുമാറി.